ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വ്യത്യസ്ത ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പത്തിരിക്കൊക്കെ വാട്ടിക്കുഴക്കുന്നത് പോലെ മാവ് വാട്ടിക്കുഴച്ചിട്ടാണല്ലോ, പക്ഷേ അത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മാവ് കലക്കി ഒഴിച്ചിട്ടാണ് ഈ ഒരു ഇട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ അതേ അരിപ്പൊടി തന്നെയാണ്. ഇനി ഒരു മുറി തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ ശർക്കര ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി മാവൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കിയൊരു ബാറ്റർ തയ്യാറാക്കണം. ഈ ബാറ്റർ അധികം ലൂസായി പോകരുത്, അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ആവണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇലയൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മാവ് പരന്ന് പോവും. ഈ മാവിലേക്ക് ഒരു നുള്ള ഉപ്പും പിന്നെ ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി ടേസ്റ്റ്. എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം മാവ്. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഓരോ തവ മാവ് എടുത്ത് നമുക്ക് ഇലയിലേക്ക് ഒഴിച്ചതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാവ് പരന്ന് പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ നടുവിലായിട്ട് ഇതുപോലെ നമ്മൾ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചറും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്ല ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇലയുടെ 2 വശം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആവി കയറ്റാൻ വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് വേവാനുള്ള സമയമെടുക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിക്കാണ് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇലയുടെ വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് കണ്ടൊന്ന് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഇലയുടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പൊടി വാട്ടി കുഴച്ചുണ്ടാക്കുന്ന ഇലയുടെക്കാട്ടിലും ഒന്നുകൂടെ സോഫ്റ്റും ടേസ്റ്റൊക്കെ എനിക്ക് ഈ ഒരു ഇലയുടെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പണിയും വരുന്നില്ല. ജസ്റ്റ് നമുക്ക് പൊടിയൊന്ന് കലക്കി മാവ് ഉണ്ടാക്കി ഒഴിച്ചെടുക്കുന്ന പണിയുള്ളൂ. സാധാരണ ഉണ്ടാക്കുന്ന ഇലയുടെയാണെന്നുണ്ടെങ്കിൽ പൊടി വാട്ടിക്കുഴച്ച് പത്തിരി ഉണ്ടാക്കുന്ന പോലെ പരത്തി ഉണ്ടാക്കി ഒരുപാട് റിസ്ക്കാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചായക്ക് കടി കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. എണ്ണക്കടികളും ബേക്കറികളും ഒന്നും തന്നെ നമ്മളെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലുള്ള കടികളൊക്കെ മക്കൾക്ക് നല്ലതുമാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റുകളും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക.